Good morning. Sit down. Sit down. Aan kuttikalokke evada poi? Avarellam sanniyonde classil poi sir. Chela salathu bari mathrayirikkum. Dominate nilla paava manushinu onnu arayilla avarellam adichu koduthu ivare. കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമില്ല. ചില സ്ഥലത്ത് ഭാര്യക്ക് ഒന്നും അറിയില്ല. ഇന്ന് ശമ്പളം കിട്ടുന്ന ദിവസമായതുകൊണ്ടിരിക്കും. ടീച്ചർമാർക്കൊക്കെ പഠിപ്പിക്കാൻ ഇത്ര വാശി ആക്രാന്തം. അറിയണ്ട് അയാളുടെ അടുത്ത് നടിച്ച ഇയാള് വിചാരിച്ചു നിനക്ക് എന്താടി വല്ല മുൻ എക്സ്പീരിയൻസ് ഉണ്ടോ? എന്തുകൊണ്ട് ഇത് വേണ്ടായിരുന്നു? ഈ പേടിയുള്ളത് കൊണ്ട് ഇത് പരസ്പരം ചർച്ച ചെയ്യപ്പെടാതെ. അതെ അതെ. എന്താതെ? വെറുതെ വരാതെ. അതില്ലാണ്ട് നമ്മള് ലൈംഗിക സമത്വം ഉണ്ടാവണം. 100% ഞാൻ യോജിക്കുന്നു. എന്താണ് പരസ്പരമുള്ള ആവശ്യങ്ങൾ എന്നുള്ളത് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഭർത്താവിന് ഇഷ്ടമില്ലാത്ത ഒരു രീതിയാണ് ഭാര്യയോട് പറയണമെങ്കിൽ അതൊരു മടിയുണ്ടാവും, പിന്നെ അത് ശീലമായിക്കൊള്ളും. അങ്ങനെ ചെയ്യാൻ പറ്റില്ല, ബാക്കി കൂടെ കേറ്റാനൊന്നും പറ്റില്ല. മോനെ ഇതൊക്കെ ഒന്ന് തുടങ്ങി കിട്ടാനേ ബുദ്ധിമുട്ടുള്ളൂ, അത് കഴിഞ്ഞാ പിന്നെ ഭയങ്കര സുഖല്ലേ. പല പുരുഷന്മാർക്കും അതൊരു ആവശ്യമാണ്. അപ്പൊ അവര് അങ്ങനെ നമ്മള് പറയുന്നു. അത് കേട്ടാ മതി ഞങ്ങൾക്ക്. അതിനിപ്പൊ നിങ്ങൾ മെന്റലി പ്രിപ്പയർഡ് അല്ലെങ്കിൽ ടൈം എടുത്ത് നമ്മൾ അതിന് അതിപ്പോ എന്താന്നറിയാതെ എങ്ങനെ, കാരണം ഒരിക്കലും അയാൾക്ക് ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേറെ ആളില്ല. എനിക്ക് മാത്രം ഒന്നും നടക്കണല്ലോ സാറ്, എല്ലാവർക്കും കിട്ടണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അതെ, കേട്ട് പഠിക്കടാ. പിന്നെ പലപ്പോഴും ഉണ്ടാവുന്ന ഒരു കേസാണ് പല പുരുഷന്മാർക്കും ഒരു ആവശ്യം ഉണ്ടാവും സ്ത്രീകളും മേലെ കയറി നിന്ന് ചെയ്യണം എന്നുള്ളത്. അങ്ങനത്തെ എനിക്ക് നല്ല ഇഷ്ടാ, എനിക്ക് നല്ല ഇഷ്ടാ. അതും പറയുമ്പോ നമ്മൾ എന്താ പറയാ, എനിക്ക് അങ്ങനെയൊന്നും ചെയ്യാറിയില്ല. ഈ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോ ഇതെല്ലാം ഏത് ടോപ്പ് മോസ്റ്റ് ലെവലില് സെക്സ് കൊടുത്താലും പെർസീവ് ചെയ്യാനുള്ള കപ്പാസിറ്റി പുരുഷനുണ്ട്. ഇനി ഒരു 100 പേര് വന്നാലും എനിക്കൊരു പ്രശ്നമേ അല്ല. അതാണ് കുമാറിന്റെ സ്റ്റാമിന. അത് പല ഡൈവേർഷൻസിലും ഡൈമെൻഷൻസിലും കൊടുക്കുമ്പോഴാണ് പുരുഷന് എപ്പോഴും സാറ്റിസ്ഫാക്ഷൻ വരുമോ. ഈ കൊച്ചിനെല്ലാം അറിയാം. ആ സാറ്റിസ്ഫാക്ഷൻ നമ്മൾ അവിടെ എൻഷുർ ചെയ്തില്ലെങ്കിൽ ഇത് കിട്ടുന്ന കൊടുത്തേക്ക് എങ്ങോട്ട് പോവുക, ഇതിനകത്ത് തിക്കും തിരക്കിലും പൊടിഞ്ഞു പോകും. ചിലപ്പോ നമ്മുടെ ഭർത്താക്കന്മാരെ കുറഞ്ഞ് ഗോവ വരെ ടൂർ പോകും. അപ്പൊ നിങ്ങൾ എന്താ പ്രതീക്ഷിക്കാം, ഇവിടെ നാറ്റിക്കോ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, ഗോവയിലൊക്കെ നല്ല സ്മാർട്ട് പെൺപിള്ളേരുണ്ട്. താഴത്തുകൂടിയോ മേത്തുകൂടിയോ സൈഡിൽ കൂടിയോ ഏത് പൊസിഷനിൽ കൊടുക്കണ പിള്ളേരും അവൈലബിൾ ആണ്. പോഴുന്നേറ്റ് എനിക്കെന്തോ പോലെ. അപ്പൊ ഇത് രണ്ടു മുമ്പ് നമുക്ക് കുറ്റം പറയാൻ പറ്റുമോ? ഞാൻ ആഗ്രഹിച്ചത് തന്നെ കിട്ടി. നല്ല അസല് സദ്യ ഉണ്ട്. എഴുന്നേറ്റവനെ പോലെ സന്തുഷ്ടനാണ്.